തന്നിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും നശിച്ചു പോകാതെ ദൈവികമായ ജീവൻ, നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി ദൈവം സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അവനിൽ വിശ്വസിക്കുന്ന ആരും ശിക്ഷാവിധിയിൽ അകപ്പെടുന്നില്ല, പ്രത്യുത അവൻ മൂലം ജീവനിലേക്ക് പ്രവേശിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3:16 മുതലുള്ള വാക്യങ്ങളില് ദൈവത്തിന്റെ അനന്തമായ പദ്ധതി, നമ്മൾ ഓരോരുത്തരെയും കുറിച്ചുള്ള പദ്ധതിയെ അവിടെ അനാവരണം ചെയ്തേക്കുകയാണ്. പൗലോസ്ലിഹ റോമാക്കാർക്കെഴുതിയ ലേഖനത്തിന്റെ 8 നമ്മൾ കാണുന്നു, ഇപ്പോൾ ഈശോയോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് യാതൊരു ശിക്ഷാവിധിയും ഇല്ല. പരിശുദ്ധാത്മാവിലൂടെയുള്ള പുതിയൊരു ജീവിതത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും ദൈവം പ്രവേശിപ്പിക്കുകയാണ്. ഈ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്താ? ഈശോ സ്നേഹമാണെന്നുള്ള വലിയ തിരിച്ചറിവ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അതൊരു അനുഭവമായി തീരുമ്പോൾ അവന്റെ ജീവിതം മനോഹരമായി തീരുകയാണ്. പാഴും ശൂന്യവുമായി കിടന്ന ഈ ഭൂമിയെ ദൈവം മനോഹരമാക്കി തീർത്തു, അല്ലെങ്കിൽ ദൈവത്തിന്റെ ചൈതന്യം നിവേശിച്ചതിലൂടെ പ്രപഞ്ചം പോലും മനോഹരമായി തീർന്നുവെങ്കിൽ വചനം മാംസമായി തീർന്ന ഈശോ നമ്മുടെ ഉള്ളിലേക്ക് വന്നിരിക്കുമ്പോൾ എത്രമാത്രം നമ്മുടെ ചുറ്റുമുള്ളവയും ആ മനോഹാരിതയിലേക്ക് കടന്നു വരും. ഞാനീ പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളിൽ വസിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവികമായ ചൈതന്യത്തിലൂടെ ഒരു വ്യത്യാസം പരിശുദ്ധാത്മാവ് കൊണ്ടുവരികയാണ്. ഇത്തരത്തിൽ ഈ ഭൂമിയിലും നമ്മുടെ ജീവിതത്തിലും വലിയ വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈശോ ദിവ്യകാരുണ്യമായി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അബ്രാഹത്തിന് കൊടുത്ത സകല അനുഗ്രഹങ്ങളും ഇന്ന് ഈശോ നമുക്ക് തന്നേക്കോ. നമ്മളിലൂടെ പ്രപഞ്ചം അനുഗ്രഹിക്കപ്പെടുന്നത്, നമ്മളിലൂടെ നമ്മുടെ കുടുംബം, നമ്മൾ ഓരോരുത്തരും, നമ്മുടെ ചുറ്റുമുള്ളവർ അനുഗ്രഹിക്കപ്പെടുന്നതിന് ദൈവം നമ്മൾ ഓരോരുത്തരെയും ഒരു അനുഗ്രഹമാക്കിയിരിക്കുന്നു. അവൻ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈശോയുടെ ആ വലിയ അനുഗ്രഹത്തിന്റെ സമാശ്വാസത്തിന്റെ കീഴിൽ ഇന്നേ ദിവസം നമുക്കായിരിക്കാം. ഈശോ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.